അൽബേക്ക് ഫാമിലി റെസ്റ്റോറൻറ്റ്, കൊപ്പം മണ്ണിന് എതിർവശം, കൽപ്പക സ്ട്രീറ്റ്, പട്ടാമ്പി. ഫോൺ 9072063000, 9072054000. കൃഷി വകുപ്പിൽ നിന്നും ലഭിച്ച നെൽവിത്ത് ഗുണമേന്മയില്ലെന്ന് പരാതി. കപ്പൂർ പാടശേഖര സമിതി പ്രവർത്തകരാണ് ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നത്. അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. കപ്പൂർ പഞ്ചായത്തിന് കീഴിലെ കൃഷിഭവനിൽ നിന്ന് ലഭിച്ച ഉമാ നെൽവിത്ത് ഗുണമേന്മയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കർഷകർ രംഗത്ത് വന്നിരിക്കുന്നത്. ലഭിച്ച ഉമാവിത്തിൻ്റെ പുറത്തായി കറുത്ത പാടുകളുണ്ട്. ഇതേ നെൽവിത്ത് കഴിഞ്ഞ തവണ കൃഷിയിറക്കി വിളവെടുത്തതിന് തൊട്ടുമുമ്പേ തന്നെ നശിച്ചിരുന്നതായും ഇത്തരത്തിൽ വിളവെടുത്ത നെല്ല് വിറ്റുപോയപ്പോൾ 5% വരെ വില കുറച്ച് ലഭിച്ചതായും കർഷകർ പറഞ്ഞു. രണ്ടാം വിളയ്ക്ക് കിട്ടിയ വിത്ത് ഈ അസുഖം ബാധിച്ച നെല്ലിൻ്റെ വിത്തായിരുന്നു. ആ അവിടെ കൃഷി ഓഫീസർ വന്നിട്ട് ആദ്യം വന്ന് പരിശോധിച്ച് കൊയ്യുന്നതിൻ്റെ മുന്നേ അദ്ദേഹം പറഞ്ഞു ഈ നെല്ല് 2 ദിവസത്തിനുള്ളിൽ കൊയ്തെടുക്കണം, അല്ലാത്ത പക്ഷം നിങ്ങളിത് തീ കൊടുത്ത് കൊണ്ടുവരും. അത്രയും കാരണം അസുഖം അത്രയും മാരകമായിരുന്നു. അതേ നെല്ല് കൊയ്ത് വീണ്ടും അത് വിത്താക്കി ചെയ്ത് ജനങ്ങൾക്ക് വിതരണം ചെയ്യാറുണ്ട്. വലിയ അനീതിയാണല്ലോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ആ വിത്താണ് കൊടുക്കുന്നുള്ളത് ഇപ്പോൾ അടുത്ത ഈ രണ്ടാം വിളയ്ക്ക് വേണ്ടിയിട്ട്. അത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ സ്ഥിതി ആർക്കും നമുക്കാർക്കും പറയാൻ നിർത്തില്ല. കപ്പൂർ പാടശേഖരത്തിനോട് ചേർന്ന് കിടക്കുന്ന പുതുക്കോട് പാടശേഖരത്തിൽ സമാനമായി 30 ഏക്കർ നെൽകൃഷിക്ക് രോഗം സംഭവിച്ചതായും കർഷകർ പറയുന്നു. ഈ പാടശേഖരം അവർക്ക് എല്ലാവർക്കും ഈ സൂക്കട് വന്നിട്ടുണ്ട്. ഈ സൂക്കട് വന്നിട്ട് ഞാൻ ഒന്ന് രണ്ട് ആൾക്കാരോട് ചോദിച്ചു, എന്താ നെല്ലൊക്കെ കൊയ്ത് കഴിഞ്ഞോ ചോദിച്ചു. നെല്ലെല്ലാം വീണ് കെടുക്കുകയാണ്. ഈ അടി ചീഞ്ഞിട്ട് അടിഭാഗം ചീഞ്ഞിട്ട് വീണ് കെടുക്കുകയായിരുന്നു. അപ്പോൾ എന്നിട്ട് അവരിങ്ങനെ മരുന്നടിക്കുക, ഡെയിലി മരുന്നടിക്കലായിരുന്നു. കൃഷി ചെയ്യാൻ വിത്ത് ലഭിക്കാതെ വന്നതോടെ കിലോയ്ക്ക് 40 രൂപ നിരക്കിൽ അമിത വില നൽകി പുറത്തുനിന്നും നെൽവിത്ത് മേടിക്കാനാണ് കർഷകരുടെ നീക്കം. പരാതികൾ നിലനിൽക്കുമ്പോൾ തന്നെ ഇതേ ഇനത്തിലുള്ള ഉമാ നെൽവിത്ത് വീണ്ടും കൃഷിവകുപ്പിൽ നിന്നും നൽകിയത് അനീതിയാണെന്നും കർഷകർ പറയുന്നു.